നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഓട്ടപ്രദർശനം ഇന്ന് കണ്ട കാഴ്ചകളിലേക്ക് ഒന്ന് ഓടി ചെല്ലുകയാണ്. കാശ്മീർ പണ്ഡിറ്റുകളുടെ വംശഹത്യയെ വെള്ളപൂശി കോൺഗ്രസ് എന്ന വാർത്തയാണ് ഓട്ടപ്രദർശനത്തിൽ ആദ്യമായി പറയുന്നത്. കാശ്മീരി പണ്ഡിറ്റുകളുടെ പലായനത്തിന്റെ കഥ പറയുന്ന ദി കാശ്മീർ ഫയൽസ് എന്ന സിനിമ ശ്രദ്ധ നേടിയതിന്റെ പശ്ചാത്തലത്തിലാണ് കോൺഗ്രസ് കേരളയുടെ ട്വീറ്റ് പ്രത്യക്ഷപ്പെട്ടത്. കേരളത്തിലെ കോൺഗ്രസിന്റെ ഔദ്യോഗിക ട്വിറ്റർ ഐഡിയിലായിരുന്നു പണ്ഡിറ്റുകളെക്കാൾ മുസ്ലിങ്ങൾ കാശ്മീരിൽ കൊല്ലപ്പെട്ടതായും പണ്ഡിറ്റുകളുടെ പലായനം തുടങ്ങിയത് വി പി സിംഗ് പ്രധാനമന്ത്രിയായിരുന്ന കാലത്താണെന്നും ട്വീറ്റ് ഇട്ടത്. 1990 മുതൽ 17 വർഷത്തിനുള്ളിൽ 399 പണ്ഡിറ്റുകളെ ഭീകരർ വകവരുത്തി. എന്നാൽ ഇക്കാലയളവിൽ 15,000 മുസ്ലിങ്ങളെയും കാശ്മീരിൽ ഭീകരർ കൊലപ്പെടുത്തി എന്നാണ് ട്വീറ്റ്. ശക്തമായ പ്രതിഷേധം ഉയർന്നതോടെ ഇവർ ഒടുവിൽ ട്വീറ്റ് ഡിലീറ്റ് ചെയ്തു. എന്നാൽ പിന്നീട് വിശദീകരണവുമായി പുതിയ ട്വീറ്റും ഇട്ടു. കാശ്മീരി പണ്ഡിറ്റ് വിഷയത്തിൽ ഇന്നലെ ഇട്ട ട്വീറ്റിലെ ഓരോ വസ്തുതയിലും ഉറച്ചു നിൽക്കുന്നു. ബി ജെ പി വിദ്വേഷ പ്രചാരകർ ഇത് വർഗീയ കുപ്രചാരണത്തിന് ഉപയോഗിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതിനാൽ ഇതിൻ്റെ ഒരു ഭാഗം നീക്കം ചെയ്തു. സത്യം തുടർന്നും പറയുക തന്നെ ചെയ്യുമെന്നായിരുന്നു ട്വീറ്റ്. അതേസമയം കോൺഗ്രസിന്റെ ട്വീറ്റിനെതിരെ സോഷ്യൽ മീഡിയയിലും പുറത്തും വളരെ വലിയ പ്രതിഷേധം കനക്കുകയാണ്. കാശ്മീർ ഫയൽ സിനിമയ്ക്കെതിരെ കോൺഗ്രസ് നടത്തുന്ന പ്രചാരണം നീചമെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ആരോപിച്ചു. ഇത് വലിയ പ്രാധാന്യത്തോടെ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. അടുത്തതായി മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണെങ്കിൽ, സംസ്ഥാന സർക്കാരിന്റെ വിവാദ പെൻഷൻ പദ്ധതിയെ സുപ്രീം കോടതി രൂക്ഷമായി വിമർശിച്ചു എന്ന വാർത്തയാണ്. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന് ആജീവനാന്ത പെൻഷൻ നൽകുന്നതിനെതിരെയാണ് കോടതി വിമർശനം ഉന്നയിച്ചത്. കെ എസ് ആർ ടി സിയുടെ കേസ് പരിഗണിക്കുന്നതിനിടെയാണ് ജസ്റ്റിസ് അബ്ദുൾ നസീർ പെൻഷൻ പദ്ധതിക്കെതിരെ പരാമർശം നടത്തിയത്. ലോകത്ത് മറ്റൊരിടത്തും 2 വർഷം സേവനം ചെയ്തവർക്ക് പെൻഷൻ നൽകുന്ന പദ്ധതി ഇല്ലെന്ന് കോടതി നിരീക്ഷിക്കുകയുണ്ടായി. 2 വർഷം സേവനം ചെയ്തവർക്കെല്ലാം പെൻഷൻ അനുവദിക്കാൻ മാത്രം സമ്പന്നമായ സർക്കാരാണോ കേരളത്തിന് ഉള്ളതെന്ന് കോടതി പരിഹസിച്ചു. നിലവിൽ കേരള സർക്കാരിൽ 352 പേഴ്സണൽ സ്റ്റാഫാണ് ഉള്ളത്. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫായി ജോലി ചെയ്തിരുന്ന 1223 പേർ നിലവിൽ പെൻഷൻ വാങ്ങുന്നുണ്ട്. 1984 ഏപ്രിൽ 1 മുതൽ ക്യാബിനറ്റ് പാസാക്കിയ സ്പെഷ്യൽ റൂൾ പ്രകാരം മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകൾക്ക് പെൻഷൻ നൽകി വരികയാണ്. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകൾക്ക് ലഭിക്കുന്ന ചുരുങ്ങിയ പെൻഷൻ തുക തന്നെ 3,550 രൂപയാണ്. 83,400 രൂപയാണ് അവർക്ക് ലഭിക്കാവുന്ന കൂടിയ തുക. അടുത്തതായി ഓട്ടപ്രദർശനം കണ്ട വാർത്തയിലേക്ക് പോവുകയാണെങ്കിൽ, ദേശീയ തലത്തിൽ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിച്ച് കോൺഗ്രസ് എം പി ശശി തരൂർ എന്ന വാർത്തയാണ്. അതിഭയങ്കരമായ ഊർജവും കരുത്തുമുള്ളയാളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് ശശി തരൂർ പറഞ്ഞു. ജയ്പൂർ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ പങ്കെടുത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു എം പി. അസാമാന്യമായ ഊർജവും ശക്തിയുമുള്ളയാളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അഭിനന്ദനാർഹമായ ചില കാര്യങ്ങൾ പ്രത്യേകിച്ചും രാഷ്ട്രീയപരമായി അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഇത്രയും വലിയൊരു മാർജിനിൽ അദ്ദേഹം ബി ജെ പി വിജയിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ അത് സംഭവിച്ചു. ഇന്ന് ബി ജെ പിക്ക് എന്താണോ വേണ്ടത് അത് വോട്ടർമാർ നൽകി. എന്നാൽ ഒരിക്കൽ അവർ തന്നെ ബി ജെ പിക്ക് സർപ്രൈസ് നൽകുമെന്നായിരുന്നു ശശി തരൂർ പ്രതികരിച്ചത്. മറ്റു വാർത്തകളുമായി ഓട്ടപ്രദർശനത്തിൽ നാളെ വീണ്ടും കാണാം. ശുഭരാത്രി.